ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചതും ഇന്നലെയാണ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഇന്ത്യയിൽ ഇതുവരെ വൈറസ് ബാധിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായി എൺപത്തി ആറായിരത്തി നാനൂറ്റി പേർ നിലവിൽ ചികിത്സയിലുണ്ടെന്നും എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് ഇതുവരെ രോഗം ഭേദമായെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മഹാരാഷ്ട്രയിൽ വൈറസ് ബാധിതരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തി എട്ടായി തമിഴ്നാട്ടിൽ ഇരുപതിനായിരത്തിലധികവും ഡൽഹിയിൽ പതിനേഴായിരത്തോളവും രോഗികളാണുള്ളത് രോഗനിർണയ പരിശോധന വേഗത്തിലാക്കാൻ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു അതേസമയം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ഡൌൺ കാലാവധി നാളെ അവസാനിക്കും ജനം ഡൽഹി